ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മോംസ് കുക്കറി ഹബ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെന്ന് നോക്കാം ഇതിൻ്റെ റെസിപ്പി ഞാൻ രണ്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് സ്റ്റഫിങ്ങിന് വേണ്ടിയും അതുപോലെ തന്നെ മാവ് റെഡിയാക്കാനും വേണ്ടിയിട്ടുള്ളതും ആദ്യം നമുക്ക് സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം അതിനായി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് നമുക്ക് 2 teaspoon ഘീ ഒഴിച്ചു കൊടുക്കാം ഗീ ചൂടായാൽ നമുക്കതിലേക്ക് 1 teaspoon ജീരകം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ മുറിച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് എന്നിവയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനിയിതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം 1 teaspoon മുളക് പൊടി 1/2 teaspoon മഞ്ഞൾപ്പൊടി 1 teaspoon ഗരം മസാല പൊടി എന്നിവയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സാക്കി എടുക്കാം ഇവിടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്ക് സ്റ്റഫിങ് തണുത്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത് 2 cup ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ആവശ്യമായുള്ള ഉപ്പും 1 teaspoon ഗീയും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് പോലെ കുഴച്ചെടുക്കാം നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഉള്ളത് ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കാം ആദ്യം ഈ ബോൾ ഒരു പൂരിയുടെ വലുപ്പത്തിലാക്കി നമുക്ക് പരത്തിയെടുക്കാം അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക ഗീ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം 2 tablespoon സ്റ്റഫിങ് ഇതിൻ്റെ നടുക്ക് വെച്ച് നമുക്കിത് വീണ്ടും റോൾ ചെയ്ത് ബോളാക്കി എടുക്കാം നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചപ്പാത്തിയുടെ ഷേപ്പാക്കി എടുക്കാം മാവിൻ്റെ മേലെ ചെറുതായി മൈദ തൂവി കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് ചെറിയൊരു വലുപ്പത്തിലാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ പൊട്ടിയിട്ട് സ്റ്റഫിങ് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് അതിലേക്ക് കുറച്ച് ഗീ തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ട് ചുട്ടെടുക്കാം പൊറോട്ട ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ മേലെയും കൂടി ഗീ തടവി കൊടുക്കുക രണ്ട് സൈഡും ഗോൾഡൻ ആവുന്ന വരെ നമുക്കിത് ചുട്ടെടുക്കാം Thank you.
പൊറോട്ട രണ്ട് സൈഡും ഗോൾഡൻ ആയിട്ടുണ്ട്. നമുക്ക് ഇത് തന്നെ എടുത്ത് വേറെ ഒന്ന് കൂടി ഉണ്ടാക്കിയിടാം. നമ്മളുടെ പൊറോട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.